പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ കടന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ ഓജോ ബോർഡ്. ധാരാളം പൈശാചിക ചിഹ്നങ്ങൾ കുട്ടികളെ ശരീരത്തിൽ വരക്കുന്നു, രഹസ്യം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരിക. വരുന്നത് പിശാചാണെന്നുള്ളത് അവർ അറിയുന്നില്ല. ശരിക്കും അത് വീജാ ബോർഡാണ്. എക്സാമിനൊക്കെ കൂടുതൽ ഈ ഓജോ ബോർഡിൻ്റെ ഹെൽപ്പ് നോക്കുന്നുണ്ട്. വലിയ തിന്മകളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് അതിനുള്ള അതിൻ്റെ ആദ്യ തടവുകളാണ്. കൂട്ടത്തോടുകൂടി 39 ആളുകൾ ആത്മഹത്യ ചെയ്തു. ആ അന്ധകാര ശക്തികളുടെ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും വിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു വലിയൊരു ഡേഞ്ചർ അവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ കടന്നു പോകുന്നൊരു കാര്യമാണ് ഈ ഓജോ ബോർഡ്. നിരവധി സിനിമകൾ ഈ ഓജോ ബോർഡ് ബന്ധപ്പെട്ട് അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് കാണിക്കുന്ന രീതിയിൽ നിരവധി സിനിമകളൊക്കെ നമ്മൾ പണ്ട് മുതൽ വരുന്നുണ്ട്. പലപ്പോഴും വളരെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് യുവജനങ്ങൾ ഇതിൽ വീണു പോകുന്നുണ്ട്, ഓജോ ബോർഡിൽ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഓജോ ബോർഡ് എന്താണ്? അതിന് ശക്തിയുണ്ടോ? ഓജോ ബോർഡ് പല ഇത്തരത്തിലുള്ള പല ഉപകരണങ്ങളിലൊന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, അതുകൂടാതെ തന്നെ നമ്മുടെ ധാരാളം പൈശാചിക ചിഹ്നങ്ങൾ കുട്ടികളെ ശരീരത്തിൽ വരക്കുന്നു, ധരിക്കുന്നു, അല്ലെ ചില വസ്തുക്കൾ ധരിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ചിലപ്പോഴൊക്കെ ഉണ്ട്, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ചെരുപ്പിൻ്റെ അടിയിൽ കുരിശ്, ചെരുപ്പിൻ്റെ അടിയിൽ കുരിശ് രൂപം ഉണ്ടാവും, ചെരുപ്പിൻ്റെ മുകളിൽ നമ്മൾ ചവിട്ടുന്ന ഭാഗത്ത് കുരിശ്. ഞാൻ തന്നെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ചെരുപ്പിൻ്റെ അടിയിൽ ഇത് കണ്ടു, ചെരുപ്പ് മറിഞ്ഞ് കിടക്കുമ്പോൾ ഇത് കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു പൈശാചിക സ്വാധീനത്തെ ശക്തിപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കാനോ താല്പര്യപ്പെടുന്ന ആളുകൾ ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അപകടകരമാണ്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പൈശാചിക സ്വാധീനമുള്ളൊരു സാധനം നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്നതോ അതെല്ലാം അപകടകരമാണ്. കാരണം ഇതൊക്കെ ഒരു വാതിൽ തുറന്നു കൊടുക്കുന്ന പരിപാടിയാണ്. വിശ്വാസിന് എളുപ്പത്തിൽ കയറി വരാൻ പറ്റുന്ന രീതിയിൽ വാതിൽ തുറന്നു കൊടുക്കുന്ന പരിപാടിയാണ് ഇതെല്ലാം. അപ്പോൾ ഈ ഓജോ ബോർഡ് എന്ന് പറയുന്നത്, അതിൻ്റെ വാക്ക് ശരിക്കും വീജാ ബോർഡ് എന്നാണ് പൊതുവെ പറയാറ്. വീജാ ബോർഡ് എന്നാണ് ശരിക്കും നമ്മൾ പോപ്പുലറായിട്ട് ഓജോ ബോർഡ് എന്ന് പറയുമെങ്കിലും ശരിക്കും അത് വീജാ ബോർഡാണ്. അതൊരു ഫ്രഞ്ച് വാക്കുണ്ട് ഹുയി എന്ന് പറയുന്ന, ഒരു ജർമ്മൻ വാക്കുണ്ട് യ എന്ന് പറയുന്ന, അതിൽ നിന്നാണ് വീജ എന്ന് പറയുന്ന വാക്ക് വരുന്നത്. അതിന് എസ് എന്നുള്ള അർത്ഥമാണ്. ചിലപ്പോൾ അതിനൊരു വാക്കായിട്ട് കൊടുക്കുമ്പോൾ ഗുഡ് ലക്ക് എന്നൊക്കെയാണ് അർത്ഥം കൊടുക്കാറ്. ഇത് ഒരു 1100 കാലഘട്ടത്തിൽ ചൈനയിലാണ് ആദ്യമായിട്ട് ടോക്കിംഗ് ബോർഡ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാക്കിയത്. ടോക്കിംഗ് ബോർഡ് ടോക്കിംഗ് ബോർഡ് എന്നൊരു ബോർഡ് സംസാരിക്കുന്നു. എങ്ങനെയാണ് ബോർഡ് സംസാരിക്കുന്നു പറഞ്ഞാൽ, ഈ ചില ചിഹ്നങ്ങളിലേക്ക് ചില മൂവ്മെൻറ്റ് നടക്കുന്നു. അത് 1100 അത് സംഭവിക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഒരു 90s അവർ പ്രത്യേകിച്ച് 1900 മുതലുള്ള കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ ഓജോ ബോർഡ് അല്ലെങ്കിൽ വീജാ ബോർഡ് പോപ്പുലർ ആവുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു ബോർഡ് പല രീതിയിലുണ്ട്. ഓജോ ബോർഡ് ഒരു ബോർഡ്, അതിൻ്റെ ഒരു മൂലയിൽ സൂര്യൻ്റെ ചിത്രം, വേറൊരു റൈറ്റ് സൈഡിലെ മൂലയിൽ മുകളിൽ ചന്ദ്രൻ്റെ ചിത്രം, അടിയിൽ 2 നക്ഷത്രങ്ങൾ. എന്നിട്ട് എ മുതൽ ഇസഡ് വരെ ഇംഗ്ലീഷ് ലിപികൾ, എന്നിട്ട് അടിയിൽ എസ് എന്ന് പറയുന്നൊരു വാക്ക്, പിന്നെ ഗുഡ് ബൈ എന്ന് പറയുന്നൊരു വാക്ക്. ഇത്രയാണ് ഓജോ ബോർഡിൽ വരിക. അപ്പോൾ ഇതിൽ പല ബോർഡുകളുണ്ട്. നടുക്ക് ഒരു കോയിൻ വെച്ചിട്ട്, ആ കോയിനിൽ വെച്ച് കൈവിരൽ വെച്ചിട്ട് ആത്മാവേ വാ എന്ന് വിളിക്കുമ്പോൾ കുറേ നേരം ആത്മാവിനെ വിളിച്ച് കഴിയുമ്പോൾ ആത്മാവ് വരുന്നു. ഇതുമല്ലെങ്കിൽ ഗുഡ് സ്പിരിറ്റ് കം എന്ന് വിളിച്ച് കഴിയുമ്പോൾ ഗുഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന രീതിയിൽ ആത്മാവ് വരുന്നു. ഇതാണ് ഓജോ ബോർഡിൽ സാധാരണ. ഇത് ആദ്യകാലത്ത് അങ്ങനെ ചൈനയിലുണ്ടായെങ്കിലും അതിനൊരു പോപ്പുലാരിറ്റി കിട്ടിയില്ല. 90s അത് പോപ്പുലറായത്. അപ്പോൾ പലരും ഇത്, എനിക്ക് തോന്നുന്നു ഒരു 1918 ആയിരിക്കണം ഇതിൻ്റെ സെയിൽ നടന്നു. ഈ ബോർഡ് ഉണ്ടാക്കി വിൽക്കുന്ന അത് അഡ്വർടൈസ്മെൻറ്റ്സൊക്കെ ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ്. ഇത് അമേരിക്കയിലൊക്കെയാണ് കൂടുതൽ പ്രചാരണത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ഈ ഓജോ ബോർഡ് എല്ലാവരും ഉപയോഗിച്ചിരുന്നത് ചില രഹസ്യം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരിക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പിശാചിന് പറ്റും, അത് വേറെ കാര്യം. അങ്ങനെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിച്ചത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇങ്ങനെ വിളിക്കുമ്പോൾ അതിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ പിശാചി വിളിച്ചാൽ പറ്റും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു വാതിൽ തുറന്നു കൊടുക്കലാണ്. നമ്മൾ ഫ്രീ വില്ലോടുകൂടി വിളിച്ചാൽ അല്ലെങ്കിൽ കൺസെൻറ്റ് കൊടുത്താൽ അവൻ വരും, പിശാചി വരും. പിശാചി എപ്പോഴും നമ്മുടെ അടുത്തൊന്നും ഇല്ല, പക്ഷെ വിളിച്ചാൽ വരും. പിശാചിന് ഇങ്ങനെ പ്രത്യേകിച്ചൊരു സ്ഥലമില്ല, എവിടെ വേണമെങ്കിലും വ്യാപിച്ച് പോകാവും, സർവ്വവ്യാപി അല്ല, വിളിച്ചാൽ വരും. 2, ഇങ്ങനെ വിളിച്ചു വരുന്ന പിശാചിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവർ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല, തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി അഥവാ ഇവൻ നന്മ ചെയ്താൽ തന്നെ അത് വലിയ തിന്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അതിനുള്ള അതിൻ്റെ ആദ്യ തടവുകളാണ് ഓർക്കണം. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്നു ഉപയോഗിക്കുന്നുണ്ട് ഇതിനൊരു പോപ്പുലാരിറ്റി മെയിൻ ആയിട്ട് കിട്ടിയത് ഫോക്സ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂയോർക്കിൽ ഒരു മൂന്ന് സഹോദരിമാർ ഉണ്ടായിരുന്നു അവർ അറിയപ്പെടുന്ന അങ്ങനെ ഫോക്സ് സിസ്റ്റേഴ്സ് ഒരാളുടെ പേര് ലയ മറ്റൊരാൾ മാർഗരറ്റ് മൂന്നാമത്തെ ആൾ കാതറിൻ ഫോക്സ് അതിൽ ഈ കാതറിൻ ഫോക്സിനാണ് ആദ്യമായിട്ട് അവളുടെ വീട്ടിൽ വെച്ച് ഒരു അദൃശ്യ ശക്തിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു എന്ന് പറയുന്നു അങ്ങനെ കൈ ഇങ്ങനെ ഞൊടിക്കുന്ന ശബ്ദം ഇവൾ കൈ ഞൊടിച്ചപ്പോൾ തിരിച്ചു ഞൊടിച്ചു അങ്ങനെ പല പ്രാവശ്യം ഇവൾ ഞൊടിക്കുന്നു അവർ തിരിച്ചു ഞൊടിക്കുന്നു അങ്ങനെ ഈ അരൂപി ഇവളായിട്ട് സംസാരിക്കുന്നു അരൂപി ഒരു പേര് ഇവളുടെ പേര് ചോദിക്കുന്നു അരൂപി മരിച്ചു പോയ ഒരാളുടെ പേര് പറയുന്നു ഒരു ചാൾസ് വില്യം ചാൾസ് എന്ന് പറയുന്ന ഒരാളുടെ പേര് അപ്പോൾ അയാളെക്കുറിച്ച് ചെറിയൊരു ചരിത്രം പറയുന്നു പിന്നീട് അത് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരാളില്ല അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല ഇതൊന്നുമില്ല പക്ഷേ അരൂപി അങ്ങനെ പറയണത് അത് കഴിഞ്ഞ് ഇവരെക്കുറിച്ച് ഇവർ ഈ സഹോദരിമാർ വളരെ പോപ്പുലർ ആകുമ്പോൾ ഇവർ ന്യൂയോർക്കിൽ തന്നെ കൊറിന്ത്യൻ ഹാൾ എന്ന് പറയുന്ന ഒരു ഹാളിൽ വെച്ച് വലിയ ഒരു ഡിമോൺസ്ട്രേഷൻ നടത്തുന്നു ആ ഡിമോൺസ്ട്രേഷനിൽ നമ്മൾ ഇഷ്ടംപോലെ ആളുകൾ പങ്കെടുക്കുന്നു അവർ നേരിട്ട് ഇവർ ആ വായുവിൽ നിന്ന് പല കാര്യങ്ങൾ പിടിക്കുന്നു അതുപോലെ തന്നെ ഈ മൂവ്മെൻറ്റ് ഓജ ബോർഡിലെ മൂവ്മെൻറ്റ് നടത്തുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ സ്തബ്ധരാകുന്നു അങ്ങനെയാണ് ഇതിന് പോപ്പുലാരിറ്റി വന്നത് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോഴാണ് വരുന്നതേ ഉള്ളൂ ഇനി ഇതിന് പല രൂപങ്ങൾ വന്നു ഇപ്പോൾ ഹാർവസ്റ്റ് ടീം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടീമുണ്ട് നമുക്കറിയാമല്ലോ എനിക്ക് തോന്നുന്നു ഒരു 97 ആയിരിക്കണം കൂട്ടത്തോടു കൂടി 39 ആളുകൾ ആത്മഹത്യ ചെയ്തു പ്ലാസ്റ്റിക് കവറൊക്കെ ധരിച്ചിട്ട് അത് ഈ ആത്മഹത്യക്ക് ചെയ്യുന്നതിലേക്ക് ഇത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതെല്ലാം ഈ ഓജോ ബോർഡിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുടെയൊക്കെ അന്ത്യമാണ് അങ്ങനെയാണ് അന്ത്യം അങ്ങനെ ഈ ഓജോ ബോർഡിൽ ഉപയോഗിച്ച് വിളിച്ച് ആത്മാവിനെ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യാത്മാവിനെയാണ് ഇവർ വിളിക്കണേ പക്ഷെ വരുന്നത് മനുഷ്യാത്മാവിന് വരാൻ പറ്റില്ല പൈശാചിക ആത്മാവിന് വരാൻ പറ്റുള്ളൂ പൈശാചിക ആത്മാവ് വരുന്നു അവൻ മൂവ് ചെയ്യും അത് തെറ്റില്ല നമ്മുടെ മലയാളത്തിൽ 2 സിനിമകളാണ് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് മമ്മൂട്ടിയുടെ അപരിചിതൻ മറ്റൊന്ന് ഇപ്പോൾ രോമാഞ്ചം അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഓജോ ബോർഡൊക്കെ സംസാരിക്കാനായിട്ടുള്ള ചർച്ചയായിട്ടുള്ളൊരു കാര്യം പിന്നെ ധാരാളം സിനിമകൾ ഇംഗ്ലീഷിലുണ്ട് ഒത്തിരി നോവലുകൾ വന്നിട്ടുണ്ട് അങ്ങനെ പലതൊക്കെ ഉണ്ട് അതുകൊണ്ടപ്പോൾ ഈ സാധനം അപ്പോൾ അത് ആത്മാക്കളായിട്ട് സംബന്ധിക്കാനല്ല പിശാചായിട്ട് സംബന്ധിക്കലാണ് സംവാദം നടക്കണം ഓജോ ബോർഡിൻ്റെ പിന്നിലായിട്ടുള്ളത് വാസ്തവത്തിൽ നമ്മുടെ കുട്ടികൾക്കൊന്നും ഇത് അറിയില്ല നമ്മുടെ പല ഹോസ്റ്റലുകളിലും ഗ്രൂപ്പുകളിലൊക്കെ കുട്ടികൾ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ചില ഒരു തമാശയ്ക്ക് വേണ്ടി ചിലപ്പോൾ ഗൗരവത്തോടെ ഇത് ഉപയോഗിച്ച് കാണുന്നു പക്ഷേ ഇത് വളരെ അപകടകരമായൊരു കാര്യമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത പുലർത്തണം ഈ സിനിമകളിലെ കൂടെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു തിന്മയുടെ ശക്തിയെ വിളിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഒക്കെ പറയുന്നത് അപകടകരമായ കാര്യമാണ് അതിൻ്റെ ഗൗരവം സമൂഹം മനസ്സിലാക്കണം ഈ ഓജോ ബോർഡ് വിളിക്കുമ്പോൾ ഈ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ നല്ല ആത്മാവായോ ചീത്താത്മാവായോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വരുന്നത് പിശാച് ചീത്താത്മാവ് തന്നെയാണ് കാരണം നല്ല ആത്മാവിനെ ഇങ്ങനെ ഈ രീതിയിൽ വിളിച്ചു വരുത്താൻ പറ്റില്ല ഇങ്ങനെയല്ല നല്ല ആത്മാവിനെ വിളിക്കും നല്ല ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ മനുഷ്യൻ വിളിക്കുന്നത് പ്രാർത്ഥനയോടെയാണ് അത് മനുഷ്യൻ വിശുദ്ധിയോടെ വിളിക്കണം അത് ആഗ്രഹിച്ച് വിളിക്കണം അത് ദൈവത്തെ ആഗ്രഹിച്ച് വിളിക്കുന്ന വിളിയാണ് ഇതൊരു ദുഷ്ടാത്മാവെന്ന് പറഞ്ഞാൽ പൈശാചിക ശക്തിയാണ് അപ്പോൾ നല്ല ആത്മാവേന്ന് അവനെ വിളിച്ചാലും അവൻ ഒരു നേരത്തെ പറഞ്ഞാൽ അവനെ ഏത് വേഷത്തിലും വരാൻ കഴിയും ഇത് വന്നു കഴിഞ്ഞ ശേഷം ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ യുവജനങ്ങളൊക്കെ അവർ ഈ എക്സാമിനൊക്കെ കൂടുതൽ ഈ ഓജോ ബോർഡിൻ്റെ ഹെൽപ്പ് നോക്കുന്നുണ്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് അറിയാനൊക്കെ ആയിട്ടാണ് പക്ഷേ ഇത് പിന്നീട് എനിക്ക് അറിയാം ചില വ്യക്തികളെ കുറിച്ച് പറഞ്ഞു കേട്ടെന്ന് വെച്ചാൽ പെൺകുട്ടികൾ ഇതുപോലെ വിളിച്ചിട്ട് ഒരു പക്ഷേ ഈ ആത്മാവ് വേറെ ഉള്ളിൽ നിന്ന് പോകുന്നില്ലേ ഒരു പക്ഷേ പോയി ഗുഡ് ബൈ പറഞ്ഞു പോകും എന്ന് ചിന്തിച്ചിട്ടായിരിക്കണം പക്ഷേ ഇത് ആത്മാവല്ല അല്ലെങ്കിൽ പിശാച് ഇവരുടെ ഉള്ളിൽ പിന്നെ ഇവരെ മറ്റൊരു ഒരു പൈശാചിക ഇതിനകത്തേക്ക് അയക്കി മാറ്റുന്നു എന്നല്ലേ അങ്ങനെ സംഭവിക്കുന്നു തീർച്ചയായിട്ടും അതായത് ഈ ദുരാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ രീതിയിൽ ഉള്ള ആളുകളെ ശ്രദ്ധിച്ചറിയാം അവർ വളരെയേറെ മദ്യപിക്കുന്നവരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരൊക്കെ ആയിരിക്കും ലൈംഗിക ആസക്തി ഭയങ്കരമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഈ രീതിയിലേക്കുള്ളൊരു നാശത്തിലേക്ക് അവർ കൊണ്ടുപോകണം ഒരു വട്ടം ഇവൻ വന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ തനിയെ പോവില്ല അതാണ് ഈ ദുഷ്ടാരൂപിയുടെ ഒരു പ്രശ്നം അവൻ പിന്നെ അവിടെ കുടിയിരിക്കുന്ന പോലെ ഇരിക്കും നമ്മൾ എത്ര ശ്രമിച്ചാലും എന്തെല്ലാം ചെയ്താലും പോവില്ല അവിടെയാണ് ഡെലിവറൻസ് ഒക്കെ വേണ്ടി വരുന്നത് വൈദികരൊക്കെ വിളിച്ച് ഡെലിവറൻസ് ഒക്കെ അതിന് കൂടോത്രത്തിൽ പോയിട്ട് കാര്യമില്ല മന്ത്രവാദത്തിൽ പോയിട്ട് കാര്യമില്ല അത് ഈ പറഞ്ഞ പോലെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഭൂതോച്ചാടനം ഡെലിവറൻസ് നടക്കണം അല്ലാതെ പോവില്ല തീർച്ചയായിട്ടും ഇത് നമ്മുടെ ചെയ്യുന്ന പല യുവജനങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടതാണ് കാരണം വിളിച്ചു വരുത്തുമ്പോൾ വരുന്നത് പിശാചാണെന്നുള്ളത് അവർ അറിയുന്നില്ല ഒരു പക്ഷേ ആത്മാവ് നിലയിൽ ഇത് വന്നാൽ തിരിച്ചു പോകില്ല അല്ലെങ്കിൽ അവരുടെ ജീവിതം കൊണ്ടേ പോകുക എന്നൊരു അവസ്ഥയിലേക്ക് ഈ ഇത് മാറ്റുന്നു എന്നുള്ളത് ഒരു വട്ടെങ്കിലും തമാശയ്ക്ക് കോളേജ് ഹോസ്റ്റലൊക്കെ നിൽക്കുന്നവർ കുട്ടികളെ കൂടി ചേർന്ന് കഴിയുമ്പോഴേക്കാണ് അവർ കൂടുതൽ ഇങ്ങനൊരു ആശയത്തിലേക്ക് കടന്നു പോകുന്നത് സഭ എന്താണ് നമുക്ക് ഇതിനെ അതായത് ഇപ്പോൾ ഇത്രത്തോളം പ്രചാരണമായിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇത് വരുന്നുണ്ട് സഭ എന്താണ് ഇതിന് അതായത് കുട്ടികൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്കൊക്കെ ഇതിനെതിരെ ഒരു ബോധവൽക്കരണം കൊടുക്കാൻ സഭ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം ബോധ്യപ്പെടുത്തേണ്ടത്, സഭയുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കലാണ്. സഭ എപ്പോഴും അതിനാണ് സഭ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ക്രിസ്തു രക്ഷകനാണെന്ന് ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. സുവിശേഷ പ്രഘോഷണമാണ് സഭയുടെ ദൗത്യം, പിശാചിനെക്കുറിച്ച് പറയലല്ല. അങ്ങനെ സുവിശേഷ പ്രഘോഷണം നടത്തുന്നിടത്ത് ഇത്തരത്തിൽ അന്ധകാര ശക്തികളുടെ വരവുണ്ടെന്നും ആ അന്ധകാര ശക്തികളുടെ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും വിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വിശ്വാസികൾക്ക് അവരിൽ തന്നെ ഒരു പവറുണ്ട്. അതെപ്പോഴും വൈദികരെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല, മറിച്ച് അവർ സ്വീകരിച്ച കൂദാശകൾ ആശ്രയിച്ചിരിക്കുന്നതാണ്. അവർ സ്വീകരിച്ച ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം തുടങ്ങിയ കൂദാശകൾ, കുംഭസാരം, പാപം ചെയ്ത് കഴിയുമ്പോൾ പാപത്തിൽ തന്നെ ജീവിച്ച പിശാചിന് പ്രവേശിക്കാൻ എളുപ്പമുണ്ട്. ചില ആൾക്കാരുണ്ട് ഒരിക്കലും കുമ്പസാരിക്കാൻ താല്പര്യമില്ലാത്തവർ, അവർക്ക് പിശാചിൻ്റെ കൂടിയിരിപ്പായിട്ട് മാറും കുറേ കഴിയുമ്പോൾ. കാരണം പൈശാചിക മേഖലയിൽ പിശാച് കടന്നു വരും, അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒരു പാപമേഖലയിൽ പിശാച് കടന്നു വരും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കൂദാശകളൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നു. അനുദിന കുർബാനയും അതിന് കമ്മ്യൂണിയനും ഒക്കെ നമുക്ക് നൽകിയിരിക്കുന്നു. ഇതൊക്കെ വലിയ ശക്തിയാണ്. നമ്മുടെ സമീപത്ത് പോലും പൈശാചിക സ്വാധീനം ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഈ കൂദാശകളൊക്കെ സ്വീകരിക്കുമ്പോൾ. അതേസമയം ഈ രീതിയിലൊക്കെ ഇതൊക്കെ വിട്ടുമാറി തിന്മയിൽ തന്നെ ജീവിച്ചത് സാധ്യമാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് നമ്മിൽ തന്നെ ഒരു പവറുണ്ട്. ആ പവറിനെ കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരാവണം. അതിന് നമ്മൾ സഭ അനുവദിച്ച് തന്നിട്ടുള്ള കൂദാശകൾ നമ്മൾ സ്വീകരിക്കണം, പ്രാർത്ഥനകൾ നമ്മൾ സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനായി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 3:16, 6:19 രണ്ടിടത്തും പറയുന്നുണ്ട്, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് നമ്മുടെ വിശ്വാസികൾ മനസ്സിലാക്കണം. അതേസമയം തന്നെ ഇത്തരം അന്ധകാര ശക്തികളെക്കുറിച്ചുള്ള സ്വാധീനത്തെക്കുറിച്ചുള്ള ബോധവും അവർക്ക് വേണം. ഈ ബോധവൽക്കരണമാണ് സഭ നൽകേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് കാരിക്സ് ഓഫ് ദ കാത്തലിക് ചർച്ചിൽ 1111 മുതൽ 17 വരെ ഉള്ള അധ്യായങ്ങൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പാരഗ്രാഫിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ 390 മുതൽ 95 വരെയുള്ള പൈശാചിക ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ സഭ ബോധവൽക്കരി പഠിപ്പിക്കുന്നത് ഇതിനെക്കുറിച്ച് ജാഗ്രത പുലർത്താനാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട വൈദികരും ഇതുമായിട്ട് ബന്ധപ്പെട്ട സന്യസ്തരും കാറ്റഗിസ്റ്റുകളും അവരൊക്കെ നമ്മുടെ കുട്ടികളെയും മുതിർന്നവരെയൊക്കെ നിരന്തരം ഇക്കാര്യത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരാക്കി മാറ്റണം. ഇത് അപകടകരമാണ്, ഇത് കൂടുതൽ നാശത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് അവർ ബോധ്യം. നമ്മുടെ ഈ കാറ്റഗിസം സിലബസിൽ വരെ ഇങ്ങനൊരു വിഷയം, ഇങ്ങനൊരു സംഭവം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞ് നമ്മൾ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ അത് കൂടുതൽ ആവശ്യമാണ്. കാരണം ഇപ്പം ഇതിൻ്റെ സ്വാധീനം വളരെ ശക്തമാണ്, ഇത് വളരെ ജനകീയമായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സിനിമകളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ അത് കൂടുതൽ സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മളും കൂടുതൽ ജാഗ്രതയോടായിട്ട് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു സിലബസിൽ ആഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടിയാലും അത് പ്രത്യേക ഒരു ഇത് സെക്ഷനായിട്ട് കാറ്റഗിസം, കാരണം കുട്ടികളാണ് കൂടുതൽ പോകുന്നത്. അതായത് UP സെക്ഷൻ മുതലുള്ള കുട്ടികൾ ഫ്രണ്ട്സ് വഴി ഇതറിഞ്ഞറിഞ്ഞ് ഇതിനകത്തേക്ക് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും കൊടുക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, കുറേ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ടാവും, പല അച്ഛന്മാർക്കും പല രീതിയിലാണ് അവർക്ക് ചില സിഗ്നൽസ് കിട്ടും. അയാളോട് പറഞ്ഞു 7 ദിവസം അത്യുച്ചത്തിൽ എല്ലാ മുറികളിലും ഈ വചനം വായിക്കണം എന്ന് പറഞ്ഞു. അവൻ്റെ തലയിൽ ഇവർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇവർക്ക് വല്ലാത്ത അസ്വസ്ഥത. പിന്നെ ഇവൻ്റെ മൊബൈലാണെങ്കിൽ മുഴുവനും ഈ ബ്ലാക്ക് മാസും അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളൊക്കെ, പ്രൊഫൈൽ പിക്ചറെല്ലാം സൈറ്റിനിക്കാൻ. ബ്ലാക്ക് മാസ് നിലവിൽ ഇവിടെ ഉണ്ടോ? അങ്ങനെയുള്ളൊരു പരിശുദ്ധ കുർബാനയെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് പിശാചിന് ഏറ്റവും കൂടുതൽ സന്തോഷകരമായ കാര്യം.